മഞ്ഞപ്പിത്തം എന്ന് പറയുന്നത് കേവലം ഒരു രോഗലക്ഷണം മാത്രമാണ്. ഹെപ്പറ്റൈറ്റിസ് ബി അത്ര നിസാരമായി തള്ളിക്കളയാവുന്ന മഞ്ഞപ്പിത്തമല്ല. എറണാകുളം ജില്ലയുടെ കിഴക്കൻ പ്രദേശങ്ങളിൽ, പെരുമ്പാവൂർ, കോതമംഗലം തുടങ്ങിയ സ്ഥലങ്ങളിൽ ഹെപ്പറ്റൈറ്റിസ് ബിയുടെ ക്ലസ്റ്റേഴ്സ് ഫോം ചെയ്തിട്ടുള്ളതായിട്ട് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. നമസ്കാരം, എൻ്റെ പേര് ഡോക്ടർ ജോൺ മെനാച്ചേരി. ഞാൻ ആലുവ രാജഗിരി ആശുപത്രിയിലെ ഹെപ്പറ്റോളജിസ്റ്റാണ്. സുഹൃത്തുക്കളെ, നിങ്ങൾക്കറിയാമല്ലോ, ജൂലൈ 28 ലോക ഹെപ്പറ്റൈറ്റിസ് ദിനമാണ്. ഹെപ്പറ്റൈറ്റിസ് എന്നാൽ കരൾ വീക്കം, കരളിലുണ്ടാകുന്ന നീർക്കെട്ട്. ഇത് പല കാരണങ്ങൾ കൊണ്ടും ഉണ്ടാകാം. മദ്യപാനം കൊണ്ടുണ്ടാകാം, വൈറൽ ഹെപ്പറ്റൈറ്റിസ് കൊണ്ടുണ്ടാകാം, ചില മരുന്നുകളോടുള്ള റിയാക്ഷൻ, ഡ്രഗ് ഇൻഡ്യൂസ്ഡ് ഹെപ്പറ്റൈറ്റിസ് ഉണ്ടാകാം, അതുമല്ലെങ്കിൽ ഓട്ടോഇമ്മ്യൂൺ ഹെപ്പറ്റൈറ്റിസ് ഉണ്ടാകാം. ജൂലൈ 28 ലോകാരോഗ്യ സംഘടന ഹെപ്പറ്റൈറ്റിസ് ദിനമായി ആചരിക്കുന്നത് വൈറൽ ഹെപ്പറ്റൈറ്റിസിനെ കുറിച്ച് അവബോധം സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടാണ്. ജൂലൈ 28 പ്രത്യേകത എന്ന് പറയുന്നത്, ഹെപ്പറ്റൈറ്റിസ് ബി കണ്ടുപിടിച്ചത് അമേരിക്കൻ വൈദ്യശാസ്ത്രജ്ഞനായ ഡോക്ടർ ബാരിച്ച് ബ്ലൂംബർഗാണ്. അദ്ദേഹത്തിൻ്റെ ജന്മദിനം ജൂലൈ 28. അദ്ദേഹത്തോടുള്ള ആദരസൂചകമായിട്ടാണ് ഈ ജൂലൈ 28 ലോകാരോഗ്യ സംഘടന ഹെപ്പറ്റൈറ്റിസ് ദിനമായി ആചരിക്കുന്നത്. ഇന്ന് ഞാൻ നിങ്ങളോട് ഏറ്റവും കൂടുതൽ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് വൈറൽ ഹെപ്പറ്റൈറ്റിസിനെ കുറിച്ച് തന്നെയാണ്. വൈറൽ ഹെപ്പറ്റൈറ്റിസ് പ്രധാനമായും 5 തരത്തിലുണ്ട്. ഹെപ്പറ്റൈറ്റിസ് എ, ബി, സി, ഡി, ഇ എന്നിങ്ങനെ 5 വിവിധ തരം വൈറസുകൾ കൊണ്ടാണ് വൈറൽ ഹെപ്പറ്റൈറ്റിസ് ഉണ്ടാകുന്നത്. ഇതിൽ ഹെപ്പറ്റൈറ്റിസ് ബി കണ്ടെത്തിയത് ബ്ലൂംബർഗാണ്. 1965 അദ്ദേഹം ആ ഡിസ്കവറി നടത്തുന്നത്. അതിന് അദ്ദേഹത്തിന് നോബൽ പുരസ്കാരം ലഭിക്കുകയും ചെയ്തു. ഹെപ്പറ്റൈറ്റിസ് ഇ എന്നുള്ളത് ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം ഹെപ്പറ്റൈറ്റിസ് ഇ കണ്ടെത്തുന്നത് ഇന്ത്യയിൽ നിന്നാണ്. 70s 80s കാശ്മീരിൽ തുടർച്ചയായി അനേകം പേർക്ക് മഞ്ഞപ്പിത്തം വരികയും സാംക്രമിക രോഗം പോലെ ഇത് പടർന്നു പിടിക്കുകയും ചെയ്തു. ഗർഭിണികളിൽ ഇത് പ്രത്യേകിച്ചും രൂക്ഷമാവുകയും ഗർഭസ്ഥ ശിശുക്കൾക്കും അമ്മമാർക്കും മരണകാരണമായിത്തീരുകയും ചെയ്തു. അതേക്കുറിച്ച് തുടർ പഠനങ്ങൾ നടക്കുകയും അത് മനസ്സിലാക്കുകയും ചെയ്തു. അന്നുവരെയും കരുതിയിരുന്നത് ഹെപ്പറ്റൈറ്റിസ് എ കൊണ്ടും ബി കൊണ്ടുമാണ് മഞ്ഞപ്പിത്തം ഉണ്ടാകുന്നത്. ഇത് രണ്ടിൽ നിന്നും വ്യത്യസ്തമായി വെള്ളത്തിൽ നിന്ന് പകരുന്ന ഒരു പുതിയ തരം മഞ്ഞപ്പിത്തമാണിതെന്ന് അന്ന് കണ്ടുപിടിക്കപ്പെട്ടു. അതിനെയാണ് ഇപ്പോൾ ഹെപ്പറ്റൈറ്റിസ് ഇ എന്ന് പറയുന്നത്. ഹെപ്പറ്റൈറ്റിസ് ഇ, ഞാൻ പറഞ്ഞ പോലെ, വെള്ളത്തിൽ കൂടെ പകരുന്ന ഒരു തരം മഞ്ഞപ്പിത്തമാണ്. അത് എപ്പിഡമിക് ഹെപ്പറ്റൈറ്റിസ് ഉണ്ടാക്കുന്നു. ഇന്ത്യയിൽ ഇത് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലാണ് കൂടുതലായും കാണപ്പെടുന്നത്. ഭാഗ്യവശാൽ ഇത് കേരളത്തിൽ അധികമില്ല. കേരളത്തിൽ അപൂർവമായി കണ്ടുവരുന്ന ഈ മഞ്ഞപ്പിത്തം, ഇത് കാണുകയാണെങ്കിൽ യൂഷ്വലി ഇങ്ങനെയുള്ളവർക്ക്, ഈ രോഗികൾക്ക് ഒരു ട്രാവൽ ഹിസ്റ്ററി ഉണ്ടാവും. അതായത് കേരളത്തിൽ നിന്ന് പുറത്തേക്ക് കഴിഞ്ഞ 1 മാസത്തിനുള്ളിൽ പോയതായിട്ടുള്ള ഒരു ട്രാവൽ ഹിസ്റ്ററി ഉണ്ടാവും. കേരളത്തിൽ ഇത് വളരെ അപൂർവമാണ്. കേരളത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ കാണുന്നത് ഹെപ്പറ്റൈറ്റിസ് എയും ബിയും പിന്നെ അല്പമായിട്ട് ഹെപ്പറ്റൈറ്റിസ് സിയുമാണ്. ഹെപ്പറ്റൈറ്റിസ് എയെ കുറിച്ച് പറയാം. ഇത് വെള്ളത്തിലൂടെ പകരുന്നതാണ്. ഇത് കുട്ടികളിലാണ് ഏറ്റവും കൂടുതൽ കാണുന്നത്. ഇത് സാധാരണ ഏതൊരു വൈറൽ പനിയെപ്പോലെ തന്നെയാണ് ഇതും ആരംഭിക്കുന്നത്. ഒരു പനി, ദേഹവേദന, ദേഹാസ്വസ്ഥ്യം, പിന്നെ ഓക്കാനം, ഇങ്ങനെയാണ് ഇത് തുടങ്ങുന്നത്. ഒരു 3-4 ദിവസം കഴിയുമ്പോൾ മഞ്ഞപ്പിത്തം തുടങ്ങും, മൂത്രം മഞ്ഞയ്ക്കാൻ തുടങ്ങും, കണ്ണ് മഞ്ഞപ്പ് വരും. നമ്മൾ LFT ചെക്ക് ചെയ്യുകയാണെങ്കിൽ, ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ നിസ്സാരമായൊരു ബ്ലഡ് ടെസ്റ്റ് ചെക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് മഞ്ഞപ്പിത്തം ഉണ്ടെന്ന് മനസ്സിലാവും. അതിനുശേഷം ബ്ലഡ് ടെസ്റ്റിലൂടെ തന്നെ ഇത് ഹെപ്പറ്റൈറ്റിസ് എ ആണോ എന്ന് നമുക്കറിയാൻ പറ്റും. നമ്മൾ LFT ചെയ്ത് നോക്കുമ്പോൾ SGOTPT ഒക്കെ 1000s കണ്ടേക്കാം. പക്ഷേ അത് കണ്ട് നമ്മൾ പേടിക്കേണ്ട കാര്യമില്ല. ഇത് താരതമ്യേന ഒരു പ്രശ്നവും ഇല്ലാത്ത മഞ്ഞപ്പിത്തമാണ്. ഇത് ഒരു 2-3 ആഴ്ചയ്ക്കുള്ളിൽ പ്രത്യേകിച്ച് ഒരു ചികിത്സയും ഇല്ലാതെ തന്നെ കുറഞ്ഞ് ശരിയായിക്കോളും. വളരെ അപൂർവം ചില പേഷ്യൻസിൽ 1000-ൽ 2-3 പേർക്ക് മാത്രം ലിവർ ഫെയിലിയർ എന്നുള്ളൊരവസ്ഥ വരാം. അതായത് ഈ പേഷ്യൻസിൽ രക്തസ്രവം വരാനുള്ള സാധ്യതയും മയക്കം, അത് തുടർന്ന് പിന്നീട് കോമയിലേക്ക് പോകാനുള്ള ഒരു സാധ്യതയുമുണ്ട്. ഇത് പക്ഷേ വളരെ വിരളമായിട്ട് മാത്രമേ സംഭവിക്കാറുള്ളൂ. ഹെപ്പറ്റൈറ്റിസ് എ, ഞാൻ പറഞ്ഞതുപോലെ, വെള്ളത്തിലൂടെ അല്ലെങ്കിൽ ഭക്ഷണത്തിലൂടെ പകരുന്ന ഒരു തരം മഞ്ഞപ്പിത്തമാണ്. അപ്പോൾ ഇതിനെ പ്രതിരോധിക്കാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മളുടെ ശുചിത്വം. ശുചിത്വം ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഇടവിട്ട് സോപ്പിട്ട് കൈ കഴുകുന്നതിൻ്റെ പ്രാധാന്യം നമുക്ക് മറക്കാൻ സാധിക്കില്ല. 2, തിളപ്പിച്ചാറ്റിയ വെള്ളം മാത്രം കുടിക്കാനായിട്ട് ഉപയോഗിക്കുക, ഭക്ഷണം പാകം ചെയ്യുന്നതിന് ഉപയോഗിക്കുക.
വെള്ളത്തിൽ നിന്ന് പകരുന്നതിനായതിനാൽ തന്നെ ഇത് മഴക്കാലത്താണ് ഏറ്റവും കൂടുതൽ കോമണായിട്ട് കാണുന്നത്. അപ്പം മഴക്കാലത്ത് പുറത്തുനിന്നുള്ള ഭക്ഷണം പരമാവധി ഒഴിവാക്കുക, വളരെ സേഫായിട്ടുള്ള ഫുഡ് ഹാബിറ്റ്സ് മാത്രം നമ്മൾ ശീലിക്കുക. ഇനിയൊരു കാര്യം പറയാനുള്ളത്, ഇത് നമുക്ക് പ്രതിരോധിക്കാൻ സാധിക്കും. ഇതിനായിട്ട് പ്രതിരോധ കുത്തിവയ്പ്പുണ്ട്. അതായത് വാക്സിൻ എടുക്കുകയാണെങ്കിൽ ഒരാൾക്ക് മഞ്ഞപ്പിത്തം വരുന്നത് ഒഴി ഹെപ്പറ്റൈറ്റിസ് എ വരുന്നത് ഒഴിവാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ഹെപ്പറ്റൈറ്റിസ് എ ഏറ്റവും കൂടുതലായി കാണുന്ന മഞ്ഞപ്പിത്തമാണെങ്കിലും അത് പൊതുവെ നിരുപദ്രവകാരിയാണ്. ഇതുമായി കമ്പയർ ചെയ്യുമ്പോൾ ഹെപ്പറ്റൈറ്റിസ് ബി അത്ര നിസാരമായി തള്ളിക്കളയാവുന്ന മഞ്ഞപ്പിത്തമല്ല. ഹെപ്പറ്റൈറ്റിസ് ബിക്ക് ഹെപ്പറ്റൈറ്റിസ് എ പോലെ തന്നെ മഞ്ഞപ്പിത്തമായിട്ട് അക്യൂട്ട് ഹെപ്പറ്റൈറ്റിസ് ആയി വരാൻ സാധിക്കും. അതുപോലെ തന്നെ ദീർഘകാലം ശരീരത്തിൽ നിലനിൽക്കുന്ന ക്രോണിക് ഹെപ്പറ്റൈറ്റിസ് ആയും വരാൻ സാധിക്കും. ഇങ്ങനെ ദീർഘകാലം നിൽക്കുന്നത് കൊണ്ട് തന്നെ ഹെപ്പറ്റൈറ്റിസ് ബിക്ക് കരളിനുള്ള ഡാമേജ്, ലിവർ സിറോസിസ്, ലിവർ ക്യാൻസർ തുടങ്ങിയ കോംപ്ലിക്കേഷൻസ് ഉണ്ടാക്കാനായിട്ട് കഴിയും. അതുകൊണ്ട് ഹെപ്പറ്റൈറ്റിസ് എയുമായി കമ്പയർ ചെയ്യുമ്പോൾ ഹെപ്പറ്റൈറ്റിസ് ബി തികച്ചും ഗുരുതരമായ മഞ്ഞപ്പിത്തമാണ്. ഹെപ്പറ്റൈറ്റിസ് എ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വെള്ളത്തിലൂടെ പകരുന്നു. എന്നാൽ ഹെപ്പറ്റൈറ്റിസ് ബി പകരുന്നത് രക്തത്തിലൂടെയും മനുഷ്യസ്രവങ്ങളിലൂടെയുമാണ്. ഹെപ്പറ്റൈറ്റിസ് ബി പകരുന്നത് സുരക്ഷിതമല്ലാത്ത ലൈംഗിക ബന്ധത്തിലൂടെ, മയക്കുമരുന്ന് ശീലിച്ചവർ നീഡിൽ ഷെയറിങ്ങിലൂടെ ഹെപ്പറ്റൈറ്റിസ് ബി പകരാം. ബ്ലഡ് പ്രോഡക്ട്സിൻ്റെ ഉപയോഗത്തിലൂടെ മുമ്പ് പടർന്നിരുന്നു, പക്ഷേ ഇപ്പോൾ എല്ലാ ബ്ലഡ് ബാങ്കും നിർബന്ധമായും ഹെപ്പറ്റൈറ്റിസ് ബി ചെക്ക് ചെയ്തിട്ടേ ബ്ലഡ് പ്രോഡക്ട്സ് കൊടുക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ അതിലൂടെയുള്ള ട്രാൻസ്മിഷൻ ഇപ്പോൾ ഏറെക്കുറെ തീർത്തും തന്നെ ഒഴിവായി എന്ന് നമുക്ക് പറയാം. ഇത് ഗർഭിണികളായിട്ടുള്ള അമ്മമാരിൽ നിന്ന് കുഞ്ഞുങ്ങളിലേക്ക് പകരാം ഹെപ്പറ്റൈറ്റിസ് ബി. സോ ഹെപ്പറ്റൈറ്റിസ് എയിൽ നിന്നും തീർത്തും വ്യത്യസ്തമായിട്ടുള്ള ഒരു പകരുന്ന രീതിയാണ് ഹെപ്പറ്റൈറ്റിസ് ബിയുടേത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഹെപ്പറ്റൈറ്റിസ് ബി ദീർഘകാലം ശരീരത്തിൽ നിൽക്കുകയും കോംപ്ലിക്കേഷൻസ് ഉണ്ടാക്കുകയും ചെയ്യും. സോ ഹെപ്പറ്റൈറ്റിസ് ബിയും നമുക്ക് ഒരു ബ്ലഡ് ടെസ്റ്റിലൂടെ തന്നെ കണ്ടെത്താവുന്നതാണ്. ഇപ്പോൾ ഹെപ്പറ്റൈറ്റിസ് ബിക്ക് വളരെ ഫലപ്രദമായ ചികിത്സകളുണ്ട്. അക്യൂട്ട് ഹെപ്പറ്റൈറ്റിസ് ആണ് വരുന്നതെങ്കിൽ അത് പെട്ടെന്ന് ഒരു 3-4 മാസങ്ങൾക്കുള്ളിൽ തന്നെ കംപ്ലീറ്റായി മാറിപ്പോകാം. ക്രോണിക് ഹെപ്പറ്റൈറ്റിസിനെ കംപ്ലീറ്റ് ആയിട്ട് തടഞ്ഞു നിർത്തുന്നതിനാവശ്യമായ മരുന്നുകളും നമുക്കിപ്പോൾ ലഭ്യമാണ്. ഹെപ്പറ്റൈറ്റിസ് ബിയുടെ ഒരു പ്രത്യേകത, ഇത് സിംറ്റംസ് ഒന്നുമില്ലാതെ തന്നെ ചില പേഷ്യൻസിൻ്റെ ഉള്ളിൽ കാണാമെന്നുള്ളതാണ്. അതായത് ഇപ്പോൾ നമുക്ക് ഒരു മഞ്ഞപ്പിത്തമായിട്ട് ഒരു പേഷ്യൻ്റ് വരുന്നു, നമ്മൾ ചെക്ക് ചെയ്ത് ഹെപ്പറ്റൈറ്റിസ് ബി ഉണ്ടെന്ന് മനസ്സിലാക്കുന്നു. അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളും അദ്ദേഹവുമായിട്ട് ക്ലോസ് കോണ്ടാക്ട് സമ്പർക്കം പുലർത്തുന്ന ആളുകളും ഹെപ്പറ്റൈറ്റിസ് ബി ചെക്ക് ചെയ്ത് നോക്കേണ്ടതാണ്. കാരണം ഇങ്ങനെ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ, ഇതിനെ ഫാമിലി സ്ക്രീനിങ് എന്ന് പറയും, ഇങ്ങനെ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ഒരു സിംറ്റവും ഇല്ലാത്ത ഒരാളുടെ നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നു, അയാളുടെ റിലേറ്റീവ്സിനെ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ഒരു സിംറ്റവും ഇല്ലാത്ത കുടുംബത്തിൽ ബന്ധപ്പെട്ട 3-4 പേര് പോസിറ്റീവായിട്ട് വരുന്നത് കാണാം. ഇങ്ങനെയുള്ള പേഷ്യൻസിൽ ഗുരുതരമായിട്ടുള്ള സിറോസിസ് വരെയും ഉണ്ടാകുന്നത് ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഹെപ്പറ്റൈറ്റിസ് ബി കുടുംബത്തിൽ ആർക്കെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് ഡിഗ്രി റിലേറ്റീവ്സ്, അച്ഛൻ, അമ്മ, സഹോദരങ്ങൾ, ഭാര്യ, ഭർത്താവ്, മക്കൾ എന്നിവ തീർച്ചയായും ചെക്ക് ചെയ്ത് നോക്കേണ്ടതാണ്. എറണാകുളം ജില്ലയിൽ, പ്രത്യേകിച്ച് എറണാകുളം ജില്ലയുടെ കിഴക്കൻ പ്രദേശങ്ങളിൽ, പെരുമ്പാവൂർ, കോതമംഗലം തുടങ്ങിയ സ്ഥലങ്ങളിൽ ഹെപ്പറ്റൈറ്റിസ് ബിയുടെ ക്ലസ്റ്റേഴ്സ് ഫോം ചെയ്തിട്ടുള്ളതായിട്ട് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ആ ഏരിയയിൽ നിന്ന് കൂടുതൽ പേഷ്യൻസ് നമ്മൾ കാണാറുണ്ട്. പിന്നെ ഹെപ്പറ്റൈറ്റിസ് ബിയുടെ കാര്യത്തിൽ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഗർഭിണികളിലാണ്. ഗർഭിണികളിൽ നമ്മൾ നിർബന്ധമായും ഹെപ്പറ്റൈറ്റിസ് ബി ചെക്ക് ചെയ്ത് നോക്കണം. കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഹെപ്പറ്റൈറ്റിസ് ബി അമ്മമാരിൽ നിന്ന് കുഞ്ഞുങ്ങളിലേക്ക് പകരാം. മെഡിക്കൽ സയൻസിൽ ഇതിനെ ഫലപ്രദമായിട്ട് പ്രതിരോധിക്കാനുള്ള രീതികളുണ്ട്. ഹെപ്പറ്റൈറ്റിസ് ബിക്കായിട്ടുള്ള മരുന്നുകളുണ്ട്. കുഞ്ഞിന് പ്രതിരോധ കുത്തിവയ്പ്പെടുക്കാം, കുഞ്ഞിന് ഇമ്മ്യൂണോഗ്ലോബുലിൻ ചികിത്സ നൽകാം. അങ്ങനെ അമ്മമാരിൽ നിന്ന് കുഞ്ഞുങ്ങളിലേക്ക് പകരുന്നത് നമുക്ക് വലിയ രീതിയിൽ തന്നെ തടഞ്ഞു നിർത്താനായിട്ട് സാധിക്കും. ഹെപ്പറ്റൈറ്റിസ് എയുടെയും ബിയുടെയും അത്രയും കോമൺ അല്ലെങ്കിലും കേരളത്തിൽ കണ്ടുവരുന്ന മൂന്നാമത്തെ ഒരു തരം ഹെപ്പറ്റൈറ്റിസ് ആണ് ഹെപ്പറ്റൈറ്റിസ് സി എന്ന് പറയുന്നത്. ഇത് സാധാരണ മഞ്ഞപ്പിത്തം ഉണ്ടാക്കാറില്ല. ഇത് ഹെപ്പറ്റൈറ്റിസ് ബി പോലെ തന്നെ രക്തത്തിലൂടെയും മനുഷ്യസ്രവങ്ങളിലൂടെയാണ് പകരുന്നത്. മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ആളുകളിൽ ഏറ്റവും കൂടുതലായിട്ട് കണ്ടുവരുന്നതാണ്. നീഡിൽ ഷെയറിങ്ങിൽ ഏറ്റവും എളുപ്പം പകരുന്ന തരം ഹെപ്പറ്റൈറ്റിസ് ആണ് ഹെപ്പറ്റൈറ്റിസ് സി. ഹെപ്പറ്റൈറ്റിസ് സിക്ക് നിർഭാഗ്യവശാൽ നമുക്ക് പ്രതിരോധ കുത്തിവയ്പ്പില്ല. ഹെപ്പറ്റൈറ്റിസ് സിക്ക് പക്ഷേ മുമ്പ് ഇതിനുള്ള ചികിത്സ ഇഞ്ചെക്ഷനുകളായിരുന്നു, ഇൻ്റർഫെറോൺ ഇഞ്ചെക്ഷനുകളാണ് ഉപയോഗിച്ചിരുന്നത്. അതിൻ്റെ സക്സസ് റേറ്റ് എന്ന് പറയുന്നത് ഏകദേശം ഒരു 60% വരെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ.
എന്നാൽ കഴിഞ്ഞ 8-10 വർഷങ്ങളിലായി പുതിയ തരം മരുന്നുകൾ ഹെപ്പറ്റൈറ്റിസ് സിക്കായി വന്നിട്ടുണ്ട്. ഏകദേശം 3 മുതൽ 6 മാസം വരെ ചികിത്സിക്കുന്നതിലൂടെ, ജസ്റ്റ് ദിവസം ഒരു ഗുളിക മാത്രം ചികിത്സിക്കുന്നതിലെ 95% വരെയും ഇത് നമുക്ക് ക്യുവർ ചെയ്ത് കിട്ടാൻ പറ്റും. അതായത് ഹെപ്പറ്റൈറ്റിസ് സിക്ക് ഇപ്പോൾ വളരെ 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 ഫലപ്രദമായിട്ടുള്ള ചികിത്സകൾ ലഭ്യമാണ്. സുഹൃത്തുക്കളെ, ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്, മഞ്ഞപ്പിത്തം എന്ന് പറയുന്നത് കേവലം ഒരു രോഗലക്ഷണം മാത്രമാണ്. നമ്മുടെ കരളിനെ എന്തോ ഒരു രോഗം ബാധിച്ചിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു ലക്ഷണം മാത്രമാണ് മഞ്ഞപ്പിത്തം. മഞ്ഞപ്പിത്തം നമുക്കൊരു സിമ്പിളായിട്ടുള്ള ഒരു ബ്ലഡ് ടെസ്റ്റിലൂടെ നമുക്ക് അറിയാൻ പറ്റും. ഒരു ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ മഞ്ഞപ്പിത്തം ഉണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ പറ്റും. പക്ഷേ നമ്മൾ അവിടെ വെച്ച് നിർത്തരുത്. മഞ്ഞപ്പിത്തം ഉണ്ട് എന്നുണ്ടെങ്കിൽ എന്ത് കാരണം കൊണ്ടാണ് ആ മഞ്ഞപ്പിത്തം വന്നിട്ടുള്ളത് എന്നുള്ളത് നമുക്ക് ബ്ലഡ് ടെസ്റ്റുകളിലൂടെ അറിയാനായിട്ട് സാധിക്കും. അത് മദ്യപാനം കൊണ്ടാണോ, അത് ഈ പറഞ്ഞ പോലെ വൈറൽ ഹെപ്പറ്റൈറ്റിസുകൾ കൊണ്ടാണോ, അതോ ഓട്ടോ ഇമ്മ്യൂൺ ഹെപ്പറ്റൈറ്റിസ് ആണോ, എന്താണ് അതിൻ്റെ കാരണം എന്നുള്ളത് നമുക്ക് ബ്ലഡ് ടെസ്റ്റുകളിലൂടെ അറിയാൻ പറ്റും. ലിവറിനോ എത്രത്തോളം ബാധിച്ചിട്ടുണ്ട് എന്നുള്ളത് നമുക്കൊരു സ്കാൻ ചെയ്ത് നോക്കിയാൽ, സിറോസിസോ അങ്ങനെ എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് ഉണ്ടോ എന്നുള്ളത് നമുക്കറിയാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ മഞ്ഞപ്പിത്തം ഉണ്ടെന്നുണ്ടെങ്കിൽ തുടർ ടെസ്റ്റുകൾ നടത്തി അതെന്താ കാരണമെന്ന് മനസ്സിലാക്കി അതിനുള്ള ചികിത്സയാണ് ചെയ്യേണ്ടത്. ഓർക്കുക, വൈറൽ ഹെപ്പറ്റൈറ്റിസിന് ഇപ്പോൾ വളരെ 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 ഫലപ്രദമായ ചികിത്സകൾ ഇപ്പോൾ നിലവിലുണ്ട്, മോഡേൺ മെഡിസിനിൽ ഉണ്ട്. ഈ വർഷത്തെ ലോകാരോഗ്യ സംഘടനയുടെ ഹെപ്പറ്റൈറ്റിസ് ഡേയുടെ തീം തന്നെ വി കാൺട് വെയിറ്റ്, അതായത് നമ്മൾ കാത്തു നിൽക്കാൻ പാടില്ല. മഞ്ഞപ്പിത്തമുണ്ടെങ്കിൽ നമ്മൾ കാത്തു നിൽക്കരുത്, ടെസ്റ്റുകൾ ചെയ്ത് എന്ത് തരം മഞ്ഞപ്പിത്തമാണെന്നത് മനസ്സിലാക്കിയിട്ട് അതിനുവേണ്ട ചികിത്സകൾ ചെയ്യുകയാണ് വേണ്ടത്. നന്ദി, നമസ്കാരം.